നമസ്കാരം. മലയാള സിനിമയ്ക്ക് ഉണ്ടായ വലിയൊരു നഷ്ടമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് പി കെ ആർ പിള്ളയുടെ മരണം. പി കെ ആർ പിള്ള മലയാള സിനിമയിൽ ഒരു കാലത്ത് അങ്ങേയറ്റം തിളങ്ങി നിന്നിരുന്ന വളരെ പ്രമുഖനായ നിർമ്മാതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ തന്നെ നമുക്കറിയാം. അദ്ദേഹം ആദ്യം നിർമ്മിച്ച ചിത്രം വെപ്രാളം അത്ര വിജയം കണ്ടില്ലെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ ചിത്രം, വന്ദനം, കിഴക്കുണ്ടരും പക്ഷി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വിതരണത്തിനെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യധാരാ സിനിമയിൽ പെടാത്ത നമ്മൾ അവാർഡ് ചിത്രങ്ങൾ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ചില ചിത്രങ്ങളും വിതരണത്തിനെത്തിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഈ കലയോടുള്ള ആ ഒരു സ്നേഹവും ആഭിമുഖ്യവും ആത്മാർത്ഥമൊക്കെ തന്നെ കാണിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കിനിയും വ്യക്തമാകുന്നില്ല. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം അങ്ങേയറ്റം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ് അന്തരിച്ചത് എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്നും സിനിമാ രംഗത്ത് ലൈമിലേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും എല്ലാവരും കൂടി ഉണ്ടാവുക. ഒരാൾക്ക് ഒരു കഷ്ടാലം വരുമ്പോൾ, അതല്ലെങ്കിൽ ആപത്ത് വരുമ്പോൾ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണോ മലയാള സിനിമയിലെന്ന് നമ്മൾ ചിന്തിക്കണം. അതിലുപരി എന്താണ് പി കെ ആർ പിള്ളയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. അദ്ദേഹം മുംബൈയിലെ വലിയൊരു വ്യവസായിയായിരുന്നു. ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന, ഉന്നതരായ വ്യക്തികളുമായെല്ലാം വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പി കെ ആർ പിള്ള. അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഒക്കെ വിമാനത്താവളത്തിലെത്തുമ്പോൾ പിള്ള സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ കാറുകളുമായി അന്ന് പല സിനിമാക്കാരും ഓടുമായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പലരും എഴുതി കണ്ടു. പി കെ ആർ പിള്ള നിർമ്മിച്ച പല ചിത്രങ്ങളുടെയും അവകാശം പോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലും ആരും ഒന്നും പറയുന്നില്ല. കാരണം അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ജീവിതത്തിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുമായിരുന്നു. പി കെ ആർ പിള്ളയുടെ മുംബൈയിലുണ്ടായിരുന്ന വ്യവസായമെല്ലാം അതെല്ലാം അദ്ദേഹം നഷ്ടമാവുകയായിരുന്നു. കെട്ടിടങ്ങളൊക്കെ അദ്ദേഹം വിറ്റിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേ മലയാളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. നടന്മാർക്കുണ്ട്, നിർമ്മാതാക്കൾക്കുണ്ട്, സാങ്കേതിക വിദഗ്ധർക്കുണ്ട്, എല്ലാവർക്കും സംഘടനകളൊക്കെ ഉണ്ട്. അവരാരെങ്കിലും ഇത്തരത്തിൽ ദുരിതത്തിലായ ഒരു നിർമ്മാതാവിനെ എന്ത് സംഭവിച്ചു എന്ന് തിരക്കാറുണ്ടോ? എപ്പോഴും നമ്മൾ പൊതുവേ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടുതൽ വിശേഷങ്ങൾ പറയാറുള്ളത് സിനിമയിലെ അഭിനയിച്ചവരുടെ അല്ലെങ്കിൽ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമാണ്. നിർമ്മിച്ച ഒരാൾ, സിനിമ നിർമ്മിക്കാൻ ഒരാൾ വന്നാൽ മാത്രമേ സിനിമ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം നമ്മുടെ മലയാള സിനിമ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഒരു കാലത്ത് മലയാളത്തിലെ സിനിമാ നിർമ്മാതാവ് എന്ന് പറയുന്നയാൾ അങ്ങേയറ്റം ആദരിക്കപ്പെടുന്ന ആളാണ്. മലയാളത്തിലെ വല്ല പ്രതാപശാലികളായിരുന്ന നിർമ്മാതാക്കളും സംവിധായകന്മാരും ഒക്കെ ആയിരുന്ന പി സുബ്രഹ്മണ്യത്തിൻ്റെ മെല്ലാൻ്റെ സ്റ്റുഡിയോ, അതുപോലെ ഉദയ സ്റ്റുഡിയോയിലെ കുഞ്ചാക്കോടെയൊക്കെ മുന്നിൽ അന്ന് പലരും ഇരിക്കുക പോലും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ അത്രത്തോളം അവരെ ആളുകൾ ആദരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ, നിർമ്മാതാവ് എന്ന് പറയുന്ന ആളിന് ആ സിനിമയുടെ പൂജ കഴിയുന്നതോടുകൂടി യാതൊരു വിലയില്ലാതാവുന്നു എന്നാണ് സിനിമാ രംഗത്തുള്ള പലരും ഇപ്പോൾ പറയാറുള്ളത്. അങ്ങനെ പി കെ ആർ പിള്ളയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണം, അദ്ദേഹത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെയും, ഹിറ്റായ സിനിമകളുടെയൊക്കെ തന്നെ അതിൻ്റെ സാറ്റലൈറ്റ് റേറ്റ് ഉൾപ്പെടെയുള്ളത് മറ്റാരോ കൈവശപ്പെടുത്തി എന്നൊക്കെ പറയപ്പെടുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുക്കാനും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെങ്കിലും ആ അവകാശങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരെ സാമ്പത്തികസ്ഥിതി മെച്ചപ്പെടുത്താനെങ്കിലും മലയാള സിനിമയിലെ എത്ര സംഘടനകൾ ശ്രമിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. ഏതാണ്ട് ഇതുപോലത്തെ അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ സമാനമായ അവസ്ഥ തന്നെയായിരുന്നു മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങൾ നിർമ്മിച്ച അറ്റ്ലസ് രാമേന്ദ്രൻ. അറ്റ്ലസ് ജ്വല്ലറിയുടെ ഉടമ എന്നതിലുപരി കേരളത്തിലെ ഒരുപാട് നല്ല സിനിമകൾ, എം ടി ഭരതൻ ടീമിൻ്റെ വൈശാലി തുടങ്ങി എത്ര എത്ര സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. അദ്ദേഹം ഒടുവിൽ വിദേശത്ത്, അദ്ദേഹം രാജ്യത്തേക്ക്, മാതൃരാജ്യത്തേക്ക് മടങ്ങി വരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് ഗൾഫ് രാജ്യത്തിൽ കുടുങ്ങേണ്ടി വന്നു. അദ്ദേഹം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടു. പി കെ ആർ പിള്ളയും അറ്റ്ലസ് രാമേന്ദ്രനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ സിനിമയിൽ എല്ലാവരും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരും അങ്ങേയറ്റം സത്യസന്ധരായ നിർമ്മാതാക്കളായിരുന്നു എന്നാണ്. ജോലി ചെയ്യുന്ന കലാകാരന്മാർക്ക് അവർക്ക് വളരെ കൃത്യമായി പ്രതിഫലം നൽകുന്ന, എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോടെ ചിത്ര നിർമ്മാണമൊക്കെ തന്നെ നടത്തുന്ന വ്യക്തികളായിരുന്നു ഈ രണ്ടുപേരും എന്നാണ്. അറ്റ്ലസ് രാമേന്ദ്രനോടുവിൽ അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടകാലം വന്നപ്പോൾ സിനിമാക്കാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സിനിമയിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ വളരെ പ്രമുഖരായ പലരും പിന്നീട് അവർക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ അവരെ ആരും സഹായിക്കാൻ പോകാത്തതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം ഇവരെ സാമ്പത്തികമായി തങ്ങൾ സഹായിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയമായിരിക്കാം. സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിൽ പോലും അവരെ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് ലഭിക്കാനുള്ള പണം തിരിച്ചു കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും മറ്റു രീതിയിൽ സഹായങ്ങൾ നൽകാൻ
എത്ര പേർ സിനിമയിൽ തയ്യാറാകുന്നു എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമായ കാര്യമാണ്. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഒരുപാട് സിനിമാ നിർമ്മാണ കമ്പനികളുണ്ടായിരുന്നു. ഉദയ ഉണ്ടായിരുന്നു, മെർലാൻ ഉണ്ടായിരുന്നു, കെ പി കൊട്ടാരക്കരയുടെ ഗണേഷ് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ടി വാസുദേവൻ്റെ അസോസിയേറ്റഡ് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സിനിമാ നിർമ്മാണ കമ്പനികൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ജൂബിലി, സെവൻ ആർട്സ് തുടങ്ങിയ ഒരുപാട് കമ്പനികൾ. ഇവരൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മലയാളത്തിലെ ശ്രദ്ധേയങ്ങളായ ഒരുപാട് സിനിമകൾ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരുന്നു എന്നാണ്. പക്ഷേ അവരാരും ഇന്ന് സിനിമയിൽ സജീവമല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാനെങ്കിലും ഇവിടെ നമുക്കൊരു സാംസ്കാരിക വകുപ്പുണ്ട്, സിനിമയ്ക്കായി മന്ത്രിയുണ്ട്, ചരിത്ര അക്കാദമിയുണ്ട്, അങ്ങനെ വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവർക്കെങ്കിലും ഈ ഒരു കാലത്ത് മലയാളത്തിൽ ഒരുപാട് നല്ല ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്ന ആളുകൾ ഇന്ന് എന്തുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് ഒന്ന് അന്വേഷിക്കാനെങ്കിലുമുള്ള സോമനസ്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമയുടെ കലാപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വാണിജ്യപരമായ ഒരു വശം അവിടെയുണ്ട്. കാരണം ഇതിന് പണം മുടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ചിലപ്പോൾ എല്ലാ നിർമ്മാതാക്കളും വലിയ സമ്പന്നന്മാരാകണമെന്നില്ല. പലപ്പോഴും ഒരുപക്ഷെ കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനത്തിലൂടെ ആയിരിക്കാം ഇതിനായി പണം എത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സിനിമാ നിർമ്മാണം വൻതോതിൽ അതിൻ്റെ ചിലവ് കൂടിയിരിക്കുന്നു. പല നടന്മാരും പല യുവനടന്മാരും കോടികൾ പ്രതിഫലം വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ ഇവരുടെ സിനിമകൾ നിർമ്മിക്കാൻ വരുന്ന പല നിർമ്മാതാക്കളെയും ടൂറിസ്റ്റ് നിർമ്മാതാക്കൾ എന്ന സിനിമയിൽ പലരും കളിയാക്കി പറയാറുണ്ട്. കാരണം ഇവർ ഒരു സിനിമയോ മറ്റോ നിർമ്മിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമ നിർമ്മിച്ച് പിന്നെ ഈ രംഗത്തുനിന്ന് പോകുന്നവരാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനികൾ ആ രീതിയിൽ ഇന്ന് മലയാളത്തിൽ ഇല്ല എന്നുള്ളതും ആ മലയാള സിനിമയുടെ ഒരു മോശമായ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രേം നസീർ എന്ന വ്യക്തി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹം പതിറ്റാണ്ടുകളോളം. അദ്ദേഹം ഇന്ന് നിർമ്മാതാക്കളുടെ നടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം നിർമ്മാതാവിനൊരാവശ്യം വന്നാൽ അദ്ദേഹം ഇതിൽ ഇടപെടുമായിരുന്നു. ഒരു ചിത്രം പരാജയപ്പെട്ടാൽ അടുത്ത ചിത്രത്തിന് ഡേറ്റ് കൊടുത്ത് അതിനെ എങ്ങനെയും വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു നടൻ നമുക്കുണ്ടായിരുന്നു പ്രേം നസീർ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യസ്നേഹി, മലയാള സിനിമയിലെ മനുഷ്യസ്നേഹി. മദ്രാസിൽ, അന്നത്തെ മദ്രാസിൽ, അന്നത്തെ ചെന്നൈയിൽ വെച്ച് അന്ന് മലയാള സിനിമയിൽ ആരെങ്കിലും അന്തരിക്കുകയും അവർക്ക് അവിടെ ആശുപത്രിയിൽ പൈസ കളിക്കാനില്ലാതെയോ അല്ലെങ്കിൽ അവരുടെ ഭൗതികദേഹം നാട്ടിലെത്തിക്കാനോ ഒക്കെ സ്ഥിതി ഇല്ലാതെ വന്നാൽ അതിനൊക്കെ മുൻകൈയെടുത്തിറങ്ങിയും അതിനായി പണം ചിലവാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്ന ഒരു പ്രസ്ഥാനം. പ്രേം നസീർ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. ഒരുപക്ഷെ അതുപോലെയുള്ള ആളുകളുടെയൊക്കെ തന്നെ അഭാവം മലയാള സിനിമയെ ഇന്ന് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടൊക്കെ മലയാളത്തിലെ സിനിമയിൽ നിറഞ്ഞു നിന്നത് ഒരുപാട് പ്രശസ്തരായ ആളുകൾ അവരുടെ ജീവിത സായാഹ്നത്തിൽ സാമ്പത്തികമായി ഒന്നുമില്ലാതെ മരിച്ച എത്രയോ സംഭവങ്ങളുണ്ട്. ചില സംഘടനകളൊക്കെ അവരെ വീട്ടുകാരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൽ പലരുടെയും കുടുംബങ്ങൾ ഇന്ന് സാമ്പത്തികമായി അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്നുണ്ട്. പലരും ജപ്തി ഭീഷണി നേരിടുന്നവരുണ്ട്. ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാനോ ഇതേക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താനോ അവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാനോ എന്നുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. കാരണം ഈ കലാകാരന്മാർ നമുക്ക് വേണ്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, നിർമ്മാതാവും തീർച്ചയായും ഒരു കലാകാരനാണ്, അദ്ദേഹത്തിന് കലാബോധമുള്ള ഒരാളിന് മാത്രമേ ഒരു നല്ല സിനിമ നിർമ്മിക്കണമെന്ന് തോന്നുകയുള്ളൂ. അവരെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും തോന്നിയിട്ടുള്ള ഒന്ന്, മലയാളത്തിലെ പ്രശസ്തനായ നിർമ്മാതാവ് കെ രവീന്ദ്രനാഥൻ നായർ, ജനറൽ പിക്ചേഴ്സ് രവി എന്ന് വിളിക്കപ്പെടുന്ന അച്ചാണി രവി എന്നൊക്കെ അദ്ദേഹത്തെ എല്ലാവരും വിളിക്കും. അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ മലയാളത്തിലെ ലോക നിലവാരത്തിലേക്ക്, അരവിന്ദനാണെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ എത്രയോ ചിത്രങ്ങൾ നിർമ്മിച്ച ആൾ കെ രവീന്ദ്രനാഥൻ നായരാണ്, ജനറൽ പിക്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നിർമ്മാണ കമ്പനി. അദ്ദേഹം അച്ചാണി എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നതെങ്കിലും പിന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. 80s മറ്റും അല്ലെങ്കിൽ 70s അവസാനമൊക്കെ തന്നെ അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ തന്നെ അരവിന്ദൻ്റെ അടൂരിൻ്റെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകൾ നിർമ്മിച്ച ആളാണ്. കാരണം അന്ന് മലയാള സിനിമ മുഖ്യധാരാ സിനിമകൾ മേൽക്കൈ നേടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം സിനിമകളെ അവാർഡ് സിനിമ എന്നൊക്കെ വിളിച്ച് ആളുകൾ കളിയാക്കിയിരുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ള സിനിമ നിർമ്മിക്കാൻ ആർജവും ധൈര്യവും കാണിച്ച ഒരാൾ തന്നെയായിരുന്നു രവീന്ദ്രനാഥൻ നായർ. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം വലിയ ഇന്നും അദ്ദേഹം അന്ന് ഇന്നും വല്ല സമ്പന്നനായ ഒരു വ്യവസായി തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊമേഴ്ഷ്യൽ സിനിമയിലെ സൂപ്പർ താരങ്ങളെ വെച്ച് ഒരുപാട് സിനിമകൾ നിർമ്മിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നുമില്ലാതെ അദ്ദേഹം കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചൊരു ജീവിതമായിരുന്നു രവീന്ദ്രനാഥ് നായരുടേത്. പക്ഷേ നമ്മളുടെ ദുഃഖത്തോട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും നാളും പത്മ പുരസ്കാരങ്ങൾ പലർക്കും പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു പേര്, കെ രവീന്ദ്രനാഥ് നായരുടെ പേര് ഒരിടത്തും പരിഗണിച്ചതായിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി നടന്നത് എനിക്ക് പത്മ പുരസ്കാരം വാങ്ങിത്തരണമെന്ന് ആരോടും ചോദിക്കാറുമില്ല. ഇങ്ങനെ മലയാളത്തിൻ്റെ അഭിമാനമായ എത്ര എത്ര നിർമ്മാതാക്കളാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അവരോടൊക്കെ തന്നെ പക്ഷെ നമ്മൾ നീതി കാട്ടിയോ എന്ന് ചോദിച്ചാൽ സിനിമാ ലോകവും നീതി കാട്ടിയില്ല. നമ്മുടെ ഇവിടെ ഭരിച്ച സർക്കാരുകളോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും സ്ഥാപനങ്ങളുണ്ട്, ഈ സ്ഥാപനങ്ങളോ ആരും തന്നെ അവരോട് നീതി കാട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം.
ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും പഴയ ചില നിർമ്മാതാക്കളുമായുള്ള ചില അഭിമുഖങ്ങൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പലരും പറയുന്ന കഥകൾ കേട്ട് നമ്മളാകെ ഞെട്ടുന്ന അവസ്ഥയിലാണ്. കാരണം അത്രമാത്രം ഒരു നിർമ്മാതാവ് സഹിക്കേണ്ടി വന്നു എന്നുള്ളത് പലരുടെയും വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഏതായാലും പി കെ ആർ പിള്ളയുടെ ഒരവസ്ഥ, അത് മലയാള സിനിമയിലെ മറ്റ് നിർമ്മാതാക്കളും അതൊരു മനസ്സിലാക്കണം. ഇത്രയും സിനിമകൾ നിർമ്മിച്ച്, ഇത്രയും ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം സാമ്പത്തികമായി ഇത്രയും തകർന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അറ്റ്ലസ് രാമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം സിനിമ എടുത്തുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് വ്യവസായത്തിൽ തിരിച്ചടിയുണ്ട്, അത് മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും മലയാള സിനിമയെന്ന് പോലും അവർ അദ്ദേഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മലയാളികൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് നടൻ്റെയും സംവിധാനൻ്റെയൊക്കെ കാര്യം മാത്രമല്ല, അതിൽ നിർമ്മാതാവ് എന്ന് ഒരാളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇനിയെങ്കിലും ഓർക്കണം. കാരണം അയാൾ പൈസ മുടക്കിയാൽ മാത്രമേ ഒരു സിനിമ അത് സിനിമയാവുകയുള്ളൂ, സിനിമ പൂർണ്ണ രൂപത്തിൽ എത്തുകയുള്ളൂ. അത് മലയാള സിനിമ ഒരുപക്ഷെ ആ ഒരു മനുഷ്യൻ്റെ, ഒരു പണം മുടക്കാനെത്തുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാൻ മറന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ച, നല്ല ചിത്രങ്ങൾ നിർമ്മിച്ച് തന്ന പി കെ ആർ പിള്ളയ്ക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം.